തേർഡ് പ്രഗ്നന്റ് ആയിട്ട് ഒരു ലേഡി അവരുടെ ഭർത്താവ് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് അബോർഷൻ ചെയ്യാനാണോ ചോദിക്കുന്നത്, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. അവർ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും മോന്റെ ഫോട്ടോ ഇട്ടിട്ട് പറയാ, രണ്ട് പെൺകുട്ടികളായിരുന്നു എനിക്ക്, മൂന്നാമത്തെ ആൺകുട്ടിയാണ് ജനിച്ചത്, ഇവൻ ജനിക്കാൻ കാരണം ഇത്തയാണ്. ഞാൻ എൻ്റെ ലൈഫിൽ ഇപ്പോൾ എനിക്ക് എന്താ പറയുക ഭാഗ്യമാണ് എന്ന് പറയുന്നതിന് വിശ്വസിക്കുന്ന ഒരാളല്ല. ആരെങ്കിലും എന്നെ നോക്കി ഓ നല്ല ലക്കിയാണ് എന്ന് പറയുന്നത് എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ അംഗീകരിച്ച് തരുന്ന ഒരേ ഒരു കാര്യം ഞാൻ ലക്കിയാണെന്ന് പറയുന്നത്, കാരണം ബാക്കിയൊക്കെ അഡ്വാൻസാ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ലക്ക് ഉണ്ടാവാൻ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരെയാണ്. ഇത് വന്നിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ സൂപ്പർ മാളിൽ എന്തെങ്കിലുമൊക്കെ പോകുമ്പോൾ ഞാൻ ഫാൻസ് എന്ന് പറയുന്നില്ല, എൻ്റെ കൂട്ടുകാർ ഓടി വന്ന് അവരെ ഇവിടെ ഹഗ് ചെയ്തിട്ട് കാര്യം. ഇന്നാള് ലുലുലു പോയ സമയത്ത് ഒരു കുട്ടി വന്നിട്ട് ആ കുട്ടിക്ക് സംസാരിക്കാൻ വാക്കുകളില്ല, ആ കുട്ടി ഇങ്ങനെ കരയാണ്. ഇത്തന്നെ വീഡിയോസ് കണ്ടതിന് ശേഷം ഞാൻ വീണ്ടും പഠനം സ്റ്റാർട്ട് ചെയ്തു, ഏണിങ്സ് തുടങ്ങി, എൻ്റെതായിട്ടുള്ള കുറേ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നു, എത്ര നന്ദി പറഞ്ഞാലും പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പറയുന്നത്. അതേപോലെ മക്കള് തേർഡ് പ്രഗ്നൻ്റ് ആയിട്ട് ഒരു ലേഡി അവരുടെ ഭർത്താവ് അബോർഷൻ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എന്താ ചെയ്യേണ്ടത് എന്നോട് വന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്നോട് അബോർഷൻ ചെയ്യാനാണോ ചോദിക്കുന്നത്, ഞാൻ അതിനൊരിക്കലും സമ്മതിക്കില്ല. ആ കുട്ടി നിങ്ങളുടെ ഒരു കാര്യത്തിനും ഒരു തടസ്സമാവില്ല, നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിട്ടു അത്. അവർ രണ്ട് വർഷത്തിന് ശേഷം വീണ്ടും മോൻ്റെ ഫോട്ടോ ഇട്ടിട്ട് പറയാ, രണ്ട് പെൺകുട്ടികളായിരുന്നു എനിക്ക്, മൂന്നാമത്തെ ആൺകുട്ടിയാണ് ജനിച്ചത്, ഇവൻ ജനിക്കാൻ കാരണം ഇത്തയാണ്. അല്ലെങ്കിൽ അന്ന് നമ്മളിത് കളഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഒരു ജീവൻ, നമ്മൾ ഈ നാലും അഞ്ചും മക്കളെ വെച്ച് ഇത്രയും നന്നായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് അവർക്ക് ആയിക്കൂടാന്നുള്ളൊരു തോന്നല് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും വലിയൊരു നേട്ടവും എൻ്റെ അനുഗ്രഹവും അതായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ ഏണിങ്സിനേക്കാളും ഒരുപാട് ജീവനുകൾ വരാനായിട്ട് നമ്മൾ കാരണമായി. പിന്നെ ചിലര് പറയാറുണ്ട് നിങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഒന്നും കൂടെ പ്രസവിക്കാൻ തോന്നും. ഇന്ത്യൻ പോപ്പുലേഷനെ പറ്റി ഇനിയിപ്പോ അടുത്തത് കമന്റ് വരും. പക്ഷെ ആക്ച്വലി നമ്മള് അധ്വാനിച്ച് അവരെ നല്ല നിലയിൽ നോക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കുട്ടികളെ എങ്ങനെ വളർത്തിയെടുക്കുന്നു, നാളത്തേക്ക് സമൂഹത്തിലേക്കുള്ള ഒരു വാഗ്ദാനങ്ങളല്ലേ മക്കൾ, അങ്ങനെയും ചിന്തിക്കാം. പക്ഷെ വേറൊരു കാര്യമുള്ളത്, ഈ വീട്ടിനകത്ത് ഇത്രയും പിള്ളേര് വരുന്ന സമയത്ത് അടിയും രണ്ടുപേരാണെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് വിടാം, ഈ അഞ്ചു പേര് തമ്മിൽ ടക് 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 വഴക്കുണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരിക്കും. ഇവിടെ ഹെഡ് ഓഫീസറും അസിസ്റ്റന്റ് ഹെഡ് ഓഫീസറും ഒക്കെ ഉള്ളതുകൊണ്ടാണ്. എന്നെക്കാളും പേടി മക്കൾക്ക് റനക്കുട്ടീനെയാണ്. ഇവരാണ് എല്ലാം കുട്ടികളെ മാനേജ് ചെയ്യുന്നത്. ഇവരാരെങ്കിലും എന്നെ വന്ന് ഇടങ്ങറാക്കുമ്പോ ഞാൻ റെന എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ആക്റ്റീവാണ്, ആരും പേടിക്കില്ല. ഞാൻ മാറി കഴിഞ്ഞാൽ ഇക്ക പറഞ്ഞു കഴിഞ്ഞാല് ഭയങ്കര അങ്ങട് എന്തോ ആയിക്കോട്ടെ കുഴപ്പമില്ലാതെ അങ്ങനെ വിടുന്ന. പക്ഷെ നമ്മള് അവരെ എന്തെങ്കിലും അവര് തെറ്റ് ചെയ്താൽ തെറ്റാണ് നമ്മള് പറഞ്ഞു കൊടുക്കണല്ലോ. കാരണം പുറത്തിറങ്ങി കഴിഞ്ഞാലും അവര് വിചാരിക്കും വീടിനകത്തുള്ള പോലെ നമുക്ക് പെരുമാറാം എന്നുള്ളത്. അപ്പൊ ഞങ്ങൾ അത് തിരുത്തി കൊടുക്കും. അപ്പൊ ഇക്ക വന്നു കഴിഞ്ഞപ്പോ ഞാൻ